dear students, അപ്പോൾ നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തിരുന്നത് ആമീസ് ആർ ഇവയുടെ ഉപയോഗമായിരുന്നു ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുക എന്നൊക്കെ പഠിച്ചു ഇനി നമുക്ക് നോക്കാം വാസും വേർഡും എവിടെയാണ് ഉപയോഗിക്കുക വാസും വേർഡ് എവിടെയാണ് ഉപയോഗിക്കുക എന്നും കൂടെ പഠിക്കാം ഇതിനോട് അർത്ഥാക്കുന്നത് എന്താണ് ആയിരുന്നു അതായത് ആം ഈസ് ആർ എന്നിവയുടെ പാസ്റ്റ് രൂപമാണ് ഏത് വാസും വേർഡും കണ്ടല്ലോ ആം ഈസ് ആർ എന്നിവയുടെ അതായത് പാസ്റ്റ് രൂപമാണ് ഏത് വാസും ഉപയോഗിക്കേണ്ടത് was a singer ഞാനൊരു പാട്ടുകാരനായിരുന്നു ഇപ്പൊ പാട്ടുകാരനാണോ അല്ല ഞാനൊരു പാട്ടുകാരനായിരുന്നു അല്ലേ അപ്പൊ was യഥാർത്ഥത്തിൽ ഉപയോഗിച്ച ആയിരുന്നു നോക്കൂ I was a dancer ഞാനൊരു നർത്തകനായിരുന്നു ഇപ്പൊ നർത്തകനാണോ അല്ല ഓക്കെ അപ്പൊ ഐ സബ്ജക്റ്റ് ആയി വരുമ്പോ ആയിരുന്നു എന്ന അർത്ഥത്തിന് എന്ത് ചെയ്യാണ് വാസ് ഇവിടെ ആകുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഏതാ ഉപയോഗിച്ചാൽ ഐ സബ്ജക്റ്റ് ആയി വരുമ്പോ ആമാണ് അല്ലേ എന്നാൽ ആയിരുന്നു എന്ന അർത്ഥത്തിൽ ഏതാ ഉപയോഗിക്കുക വാസ് ആണ് ഉപയോഗിക്കുക അപ്പൊ ഇനി ഇങ്ങനെ സെന്റൻസുകൾ ഉണ്ടാക്കാൻ ഈസി അല്ലേ ഐ സബ്ജക്റ്റ് ആയി വരുമ്പോൾ ഏതാ കൊടുക്കുക വാസ് ആണ് കൊടുക്കേണ്ടത് അല്ലേ ഇനി നോക്കൂ സബ്ജക്റ്റ് ശ്രദ്ധിക്കൂ കേട്ടോ ശ്രദ്ധിക്കൂ ഓക്കെ ഇനി നമുക്ക് നോക്കാം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഏതാ കൊടുക്കുക നമുക്ക് നോക്കാം ഹി ഹി സബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി വന്നാൽ നമ്മൾ ആയിരുന്നു എന്ന അർത്ഥത്തിൽ അതിന് ശേഷം ഏതാ ഉപയോഗിക്കാം വാസ് തന്നെയാണ് ഉപയോഗിക്കുക കേട്ടാ ഹി വാസ് എ ടീച്ചർ ഹി വാസ് എ ടീച്ചർ അവൻ ഒരു അധ്യാപകൻ ആയിരുന്നു ഇപ്പൊ അധ്യാപകനാണോ അല്ല അവനൊരു അധ്യാപകൻ ആയിരുന്നു നോക്കും ഷീ വാസ് എ സിംഗർ ഷീ വാസ് എ സിംഗർ അവളൊരു പാട്ടുകാരി ആയിരുന്നു ഇപ്പൊ പാട്ടുകാരിയാണോ അല്ല അല്ലേ ആയിരുന്നു ഇനി നോക്കൂ അരുൺ വാസ് എ ഡാൻസർ അരുൺ ഒരു നർത്തകൻ ആയിരുന്നു ഇപ്പൊ ആണോ അല്ല അപ്പോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഏതാണ് ഉപയോഗിക്കുക വാസ് ആണ് ഉപയോഗിക്കുക ഓക്കെ ആണല്ലോ ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഏതാ ഉപയോഗിക്കുക അതായത് ഒന്നിൽ കൂടുതൽ ഇപ്പൊ ഈസ് ഉപയോഗിച്ചിരുന്ന സ്ഥലത്തും എന്തെന്നാണ് വാസ് ആണ് ഉപയോഗിച്ചത് അതുപോലെ തന്നെ ആം ഉപയോഗിച്ച സ്ഥലത്തും എന്തിനാണ് ഉപയോഗിച്ചത് വാസ് ആണ് ഉപയോഗിച്ചത് ഇനി നമുക്ക് നോക്കാം ആർ ഉപയോഗിച്ചെടുത്ത് എന്താണ് ആയിരുന്നു എന്ന് പറയാൻ ഏതാ ഉപയോഗിക്കാം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് വേറെ ആണ് ഉപയോഗിക്കാന്നുള്ളത് അല്ലേ നോക്ക നമുക്ക് അവർ അധ്യാപകർ ആയിരുന്നു ദേ വർ ടീച്ചേഴ്സ് അവർ അധ്യാപകർ ആയിരുന്നു ഇനി ഞങ്ങൾ അധ്യാപകർ ആയിരുന്നു We were teachers. ഞങ്ങൾ അധ്യാപകർ ആയിരുന്നു കാണോ അല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ വന്നപ്പോ ആറാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് അല്ലെ ആകുന്നു എന്ന അർത്ഥത്തിൽ എന്നാൽ ആയിരുന്നു എന്ന അർത്ഥത്തിൽ ഏതാ ഉപയോഗിക്കാം വേറാണ് ഉപയോഗിക്കാം ഓക്കെ ആണല്ലോ ഇനി നോക്കൂ അവർ സുഹൃത്തുക്കളായിരുന്നു അരുണും രാഹുലും സുഹൃത്തുക്കളായിരുന്നു അരുൺ and Rahul were friends arunum rahulum suhruthukalayirunnu okay anallo appo easy aayittu padikkavunna kaariyullo was um were um evidiyana upayogikkanu was um were evidiyana upayogikkanu parnaya subject singular aanengil ഏതോ ഉപയോഗിക്കാം വാസ് ആണ് ഉപയോഗിക്കുക അല്ലേ അതുപോലെ തന്നെ ഐ സബ്ജക്റ്റ് ആയി വരുമ്പോഴും വാസ് ആണ് ഉപയോഗിക്കുക സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ
എന്താണ് ഉപയോഗിക്കുക, വേർഡ് ആണ് ഉപയോഗിക്കുക, ആർ ഉപയോഗിച്ചെടുത്ത് വേർഡ് ആയി മാറും. അതുപോലെ തന്നെ നോക്കൂ, യു യുവിന് ശേഷം ഏതാ ഉപയോഗിക്കുക, യു ടീച്ചർ, നീ അധ്യാപകൻ ആയിരുന്നു, യു എ ടീച്ചർ അല്ലെ, നീ അധ്യാപകൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോ യുവിന് ശേഷം ഏതെങ്കിലും ഉപയോഗിക്കുക, വേർഡാണ് ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഐ, അതുപോലെ ഇവിടെ ഐ സിംഗുലറിന്റെ കൂടെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഐ, അതുപോലെ തന്നെ ഹി ഷീ, അതുപോലെ തന്നെ ഇറ്റ്, അതുപോലെ തന്നെ അരുൺ എന്നിവരുടെ പേരുകൾ ഇപ്പൊ പറയുമ്പോഴെല്ലാം ഉപയോഗിക്കുക, ഓസാണ് ഉപയോഗിക്കുക. പിന്നെ ബഹുവചനം, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഏതാണ് ഉപയോഗിക്കുക, വേറാണ് ഉപയോഗിക്കുക. യു വരുമ്പോഴേ ഏതാണ് ഉപയോഗിക്കുക, വേറാണ് ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി ഞാൻ ഇതുപോലെ മലയാളത്തിലുള്ള സെന്റൻസുകൾ അയച്ച് ചെയ്തോ, നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്തില്ല. ഓക്കെ, താങ്ക് യു.